ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും, ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും, എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സുമനസ്സുകൾക്കും ഓണാഘോഷത്തോടെ സുസ്വാഗതം, ഹാർദവുമായ നിസീമമായ സ്വാഗതം. ഇവിടെ ചോദിച്ചിരിക്കുന്ന കിടപ്പുമുറി ശുദ്ധി വരുത്തണോ വേണോ? കിടപ്പുമുറി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. കിടപ്പുമുറി ശുദ്ധി വരുത്തണോ? ഒരു ഭാര്യയും അല്ലെ ഒരു ഗൃഹനാഥനും ഗൃഹനായികയും കിടക്കുന്നതായിട്ടുള്ള കിടപ്പുമുറി ശുദ്ധമാക്കിയിരിക്കണം. സംശയാതീതമായ കാര്യമാണ്. ആ കിടപ്പുമുറിയിലാണ് ഒരു ഭാര്യാഭർത്താവിൻ്റെ ഇംഗിതങ്ങളും മനസ്സ് ശരീരവും ഒന്നിക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും. കുടുംബത്തിലെ ഗൃഹനാഥൻ്റെ ഇംഗിതമനുസരിച്ച് അവിടുത്തെ ഭരണ തന്ത്രങ്ങൾ മെനയുന്നതുമൊക്കെ ആ മുറിയിലാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്നത്. അപ്പോൾ ആ മുറിക്ക് ശുദ്ധി തന്നെ വേണം. ആ മുറി എല്ലാ ദിവസവും അടിച്ചു വാരിയിട്ടതിന് ശേഷം വെള്ളം തളിച്ച് ശുഭ്രവസ്ത്രം ഇട്ടു വേണം, തെക്കോട്ട് തലവെച്ചു വേണം കിടക്കാനെന്നാണ് ആചാര്യമതം. കാര്യം അവർക്ക് എല്ലാത്തിനും, അഭിപ്രായങ്ങൾക്കും ഭരണതന്ത്രങ്ങൾക്കും അവരുടെ ഒന്നിക്കലിനും ഒക്കെ ഏറ്റവും ഉത്തമം കിടപ്പുമുറി എപ്പോഴും ശുദ്ധവൃത്തിയാക്കി ഇരിക്കുന്നതാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പഴയ കാലത്തൊക്കെ പറയുമായിരുന്നു കാഞ്ഞിരത്തിൻ്റെ കട്ടിൽ വേണമെന്ന്. കട്ടിലിനു പോലും അളവുണ്ടാക്കിയിരിക്കുന്നതായിട്ട്, അളവുണ്ടാക്കിയാണ് കിടന്നിരുന്നത്. കാരണം ആ കട്ടിലിൽ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരത്തിൻ്റെ കട്ടിലാണെങ്കിൽ ഒരു രോഗം പോലും ഉണ്ടാവത്തില്ല എന്നാണ് പറയുന്നത്. അവിടുത്തെ നിഷേധാത്മകമായിട്ടുള്ള, നിഷേധിക്കുന്നതായിട്ടുള്ള ഊർജത്തെ തള്ളിക്കളയാൻ വേണ്ടിയാണ് സുഗന്ധദ്രവ്യങ്ങളും, സുഗന്ധദ്രവ്യ കുന്തിരിക്കം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോകിക്കുക, ഊത് ഇത് പോകിക്കുക, ചന്ദനത്തിരി അഷ്ടഗന്ധം ഇതൊക്കെ പോകിക്കുന്നത്. അവിടുത്തെ ആ ചൈതന്യാവസ്ഥ, അവിടുത്തെ ആ ശ്രേഷ്ഠത, അന്യോന്യം പരസ്പരം ഇഷ്ടപ്പെടാൻ ഇന്നും എത്രയോ ആൾക്കാർ വന്ന് പറഞ്ഞ് കരയാറുണ്ട്. ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഭയങ്കര അടുപ്പമാണ്, പക്ഷെങ്കിൽ ഞങ്ങൾ മുറിയിൽ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ഒരടുപ്പവും ഇല്ലെന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലൊക്കെ നമ്മൾ കിടക്കുന്ന മുറി അത്യന്തം ഉത്തമമായിരിക്കണം. കിടന്നതിന് ശേഷം അല്ലെ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ മുറിയുടെ വാതിലുകളും ജനലും അടച്ചിരിക്കണം. എല്ലാ ദിവസവും അത് രാവിലെ തുറന്നിരിക്കണം. അതിൽ കാറ്റും വെളിച്ചവും കയറിയിരിക്കണം. ആ മുറിക്ക് ചൈതന്യവത്തായിരിക്കണം. അവിടെ കിടക്കുന്ന ആളിൻ്റെ ഗൃഹനാഥൻ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ആളാണ് അവിടുത്തെ ഭരണകർത്താവ്, അവിടുത്തെ രാജാവ്. ആ രാജാവിന് ആയുസ്സും ആരോഗ്യവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കിടപ്പുമുറി എപ്പോഴും തെക്ക് ഭാഗത്തായിരിക്കണം. കിടപ്പുമുറി എന്നാണ് പറയുന്നത്. ആ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ ഉള്ള മുറിയിൽ തെക്കോട്ട് തലവെച്ച് കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഈശ്വര കാരുണ്യത്തോടു കൂടി വലത്തോട്ട് തിരിഞ്ഞെഴുന്നേൽക്കണമെന്നും എഴുന്നേറ്റാലുടൻ ഭൂമിദേവിയെ വന്ദിക്കണമെന്നും കയ്യിൽ നോക്കി മൂന്ന് ദേവിമാരെ പ്രസാദിപ്പിക്കണമെന്നും അത് കണി കണ്ടുണരുമെന്നും ഒക്കെയാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. കരാഗ്രേ വസതേ ലക്ഷ്മി എന്നൊക്കെയാണ് അതിൻ്റെ പ്രമാണമുള്ളത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ കിടപ്പുമുറി എപ്പോഴും ഊർജസ്വലമായിരിക്കണം. ഒരു ധനം കൊണ്ടുവച്ചാലും ആ ധനം ഇംഗിതത്തിനൊട്ട് കൈമാറാൻ, ആ ധനം ആവശ്യങ്ങൾക്ക് മാത്രം ഉപകരിക്കാൻ, ആ ധനം വെറുതെ നമുക്കൊരു ഒരു 10 ലക്ഷം രൂപ കിട്ടി ആ മുറിയിൽ കൊണ്ടുവച്ചു, പിറ്റേ ദിവസം ആ 10 ലക്ഷം വെറുതെ പോയിട്ടെന്താ കാര്യം? ചക്രമാണ്, ശരിയാണ്, കാശാണ്. അതിങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരുടെ കയ്യിൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പം ധനവും ഐശ്വര്യവും സമ്പത്തും ഒന്നിക്കലും ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്കും വേണ്ടിയാണ്. നമ്മൾ എല്ലാ ദിവസവും കിടപ്പുമുറി വെയറും വൃത്തിയുമായിട്ട്, അതുപോലെ ഷീറ്റ് പോലും വെളുത്ത വസ്ത്രം ഇട്ടു വേണം വിരിക്കാനെന്നാണ് പറയുക. ശുഭ്രവസ്ത്രം, ശുദ്ധമായിട്ടുള്ള വസ്ത്രം, കാമദേവന്റെ അല്ലെങ്കിൽ ദേവിയും ദേവനും ഒക്കെ വെളുപ്പ് കലർന്ന വസ്ത്രങ്ങളും മുല്ലപ്പൂ, അതുകൊണ്ടൊക്കെയാണ് ആദ്യ രാത്രിയിൽ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വിതറുന്നത്, സുഗന്ധദ്രവ്യങ്ങളൊക്കെ പോയിക്കുന്നത്, പിന്നെ കായ്ഫലങ്ങളൊക്കെ വയ്ക്കുന്നത്, ആപ്പിളെ മുന്തിരി ഓറഞ്ച് ഒക്കെ വയ്ക്കുന്നത്, അവിടുത്തെ ആ ഒരു എന്ത് ചൈതന്യം വർദ്ധിപ്പിക്കാൻ, മനസ്സും ശരീരവും ഒക്കെ ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ, അതിനുവേണ്ടി ശുദ്ധമായിട്ടിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്കുണ്ടാവുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണുന്നവരെ, എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കാണണം.